വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ പേരാണ് ചിക്കൻ മുഗ്ലായ്. പലരും അത് എന്താ പറയുക, നമ്മൾ കുറേ പ്രോസസ്സിങ് കൂടെ ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് എളുപ്പം എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയതായിട്ടുള്ള ആൾക്കാരുകൾ ആരെങ്കിലാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം നമ്മത്തെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവത്തിലേക്ക് പോവാം. വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ഇടാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മളിതിലേക്ക് 1/2 ലെമൺ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. അതിനിടയിൽ നമുക്ക് കുറച്ച് മസാലാസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ പച്ചമല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 4 കരയാമ്പൂ, 1 ടീസ്പൂൺ ജീരകം, 4 വറ്റൽമുളക്, 5 ക്യാഷ്യൂനട്ട്, 10 ബദാം ഇതിട്ടിട്ട് ഒരു ചെറിയ തീയിൽ നമ്മൾ ചൂടാക്കി എടുക്കാൻ പോവാണ്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ചൂടായിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഓണിയൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഓണിയൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് മാറ്റാം. ഇനി നമ്മൾ ഈ സെയിം ഓയിലിലേക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത്. ഏകദേശം 1 15 മിനിറ്റ് ആയ ചിക്കനാണിത്. നമ്മൾ ഈ ഒരു ഓയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സംഭവം, നമ്മൾ മല്ലിയില, വറ്റൽമുളക്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ അരച്ചെടുത്തതാണിത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ കൂടുതലുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് എണ്ണ അധികം വേണം. അതാണ് ഞാൻ എണ്ണ മാറ്റി വെക്കാഞ്ഞത്. നമ്മളിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. നമ്മൾ യോഗേർട്ട് ചേർത്താലും കുഴപ്പമില്ല, അധികം പുളിയില്ലാത്ത തൈര് ചേർക്കണം. അതുപോലെ തന്നെ 1/2 കപ്പ് പാല്, ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. മിക്സിയിലിട്ട് പൊടിക്കണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുക. ഞാൻ മിക്സിയിലിട്ട് പൊടിക്കില്ല, ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നമുക്ക് ഇതൊന്ന് 5-10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി. ഇപ്പം നമ്മുടെ ചിക്കൻ എന്താ അവിടെ നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം വഴട്ടിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. ഞാനിത് എളുപ്പം എങ്ങനെയാണ് ഈ ചിക്കൻ മുഗളായി ഉണ്ടാക്കണതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ കണ്ടോ, നന്നായിട്ട് തെളിഞ്ഞ് വന്നു തുടങ്ങി. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നു, നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എളുപ്പമുണ്ടാക്കാൻ പറ്റണ ചിക്കൻ മുഗ്ലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല ഉപ്പൊക്കൊന്ന് ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് പാകത്തിന് ഉണ്ടെങ്കിൽ ചേർക്കണ്ട. ഇനി കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ടേസ്റ്റ് ബ്ലെൻഡ് ആവാനായിട്ട് ഞാൻ അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ കറി ഉണ്ടാക്കുമ്പോ പഞ്ചസാര ചേർക്കില്ല, പക്ഷെ നമ്മള് ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നമ്മളിതൊന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എല്ലാ മസാല അതുപോലെ തന്നെ നമ്മുടെ ഒരു ഉപ്പും ഒക്കെ ഒന്നൊരു ബ്ലെൻഡ് ആയിട്ട് വരും. അപ്പൊ അതിനാണ് നമ്മൾ അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കണത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ മുഗ്ലായി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ അവർ കുറെ പ്രോസസ് കൊണ്ടാണ് നമ്മൾ മുഗ്ലായി ചിക്കൻ ഉണ്ടാക്കാറ്. പക്ഷെ അതിന് മറിച്ച് നല്ല എളുപ്പത്തിൽ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നാണ് കാണിച്ചു തന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്, നല്ല ചൂടാണ്. അപ്പൊ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.